നമസ്കാരം. സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൻഡ്മെയ്ഡ് ബിസിനസ്സുകളിൽ ഒന്നായ റസൻ ആർട്ടിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് മുതലായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഒത്തിരി ആൾക്കാർ റസൻ ആർട്ട് വർക്കുകൾ ചെയ്യുന്നതും അതിലൂടെ മികച്ച വരുമാനം നേടുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. എന്താണ് ഈ റസൻ ആർട്ട്? ഈ റസൻ ആർട്ടിലെ ഏതൊക്കെ കാറ്റഗറികൾ വരും? എന്തൊക്കെ നമുക്ക് റസൻ ആർട്ടാക്കി മാറ്റാൻ സാധിക്കും? ഇത് എവിടെ നിന്ന് പഠിക്കാം? ഇതിന്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും? ഇതിന്റെ ബിസിനസ് സാധ്യത എങ്ങനെയാണ്? നമുക്ക് എത്ര രൂപ ഇതിൽ നിന്നും വരുമാനം നമുക്ക് ദിവസവും ഉണ്ടാക്കാൻ സാധിക്കുന്നു? മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. റസൻ ആർട്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മയിലേക്ക് എത്തുന്നത് ശരിക്കും നമുക്ക് മെമ്മറീസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഉപാധിയായിട്ടാണ്. അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങുന്ന ചില വസ്തുക്കൾ, അല്ലെങ്കിൽ ചില വ്യക്തികളുടെയൊക്കെ ഫോട്ടോസ്, നമ്മളുടെ വെഡിങ്ങിന്റെയൊക്കെ ഹാരം, അതായത് ഗാർലാൻഡ്, ഇതൊക്കെ നമ്മൾ അലമാരയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. കുഞ്ഞുങ്ങളൊക്കെ ആദ്യമായിട്ട് ഇട്ട ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ്, നമുക്ക് കളയാൻ തോന്നാത്ത പല കാര്യങ്ങളും നമ്മൾ അലമാരയിൽ എപ്പോഴെങ്കിലും സൂക്ഷിച്ചൊക്കെ വെച്ചതിന് ശേഷം കുറേ നാൾ കഴിയുമ്പോൾ അത് പൂപ്പൽ പിടിക്കുക, അല്ലെങ്കിൽ അത് കേടായി പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് എടുത്ത് കളയാറാണ് പതിവ്. പക്ഷേ നമുക്ക് ഈ ഒരു റസൻ ആർട്ടിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലൊരു ഓർമ്മക്കുറിപ്പായിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നു. ആദ്യം നമുക്ക് ഈ റസൻ എന്താണെന്ന് പറയാം. റസൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലായിട്ടൊരു പോളിമർ ആണ്. ഒരു ലിക്വിഡ് ഫോമില് ബോട്ടിൽസിലാണ് നമുക്കിത് വരുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട് റസൻ എന്ന് പറയുന്നത്, ഇപ്പോക്സി റസനും യു വി റസനും. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഇപ്പോക്സി റസനാണ്, അത് രണ്ട് ബോട്ടിൽ. രണ്ട് ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്ന ഹാർഡനറും പിന്നൊന്ന് റസനുമാണ്. ഇത് തമ്മിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അനുപാതത്തിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഏതെങ്കിലും ഒരു മോൾഡിലോ ഏതെങ്കിലും ഒരു പ്രതലത്തിലോ നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കഴിയുമ്പോൾ, ഇതിങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ ഇത് കുറച്ച് സമയം സെറ്റാക്കി വെക്കുന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ ഡിമോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ്, ഏത് ഷേപ്പിലാണോ നമ്മളത് ഒഴിക്കുന്നത് ആ ഒരു ഷേപ്പ് നമുക്കതിൽ കിട്ടുകയും അത് വളരെ ഗ്ലോസി ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ഒരു സർഫസ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് റസിൻ എന്ന് പറയുന്നത്. ഈ റസിനിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കളറോ പെയിന്റോ ഡൈയോ ഒക്കെ ഒഴിച്ചു കഴിയുമ്പോൾ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള സർഫസ് മാറി നമ്മൾ ഒഴിക്കുന്ന കളർ നമുക്ക് അതിൽ കിട്ടും. പലതരത്തിലുള്ള കളറുകൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സർഫസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇനി റസിൻ തന്നെ നാല് ടൈപ്പാണ് വരുന്നത്. ആദ്യത്തെന്ന് പറയുന്നത് റസിൻ പോറിംഗ് എന്ന് പറയും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് റസിന്റെ ഹാർഡനറും റസിനും നമ്മൾ എടുത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കളർ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഒഴിച്ച് അത് നമ്മൾ ഒരു പ്രതലത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത് നാച്ചുറലി അത് സ്പ്രെഡായിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നു. അതാണ് റസിൻ പോറിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് ഉപയോഗിക്കുന്നതാണ് റസിൻ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ജ്വല്ലറികൾ, ഏതെങ്കിലുമൊക്കെ പേപ്പർ മോൾഡ്, സ്കൾപ്ചേഴ്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മോൾഡിലോട്ട് നമ്മൾ റസിൻ ഒഴിച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഏത് ഷേപ്പിലാണോ ഒഴിക്കുന്നത് ആ ഒരു ഷേപ്പ് നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റസിൻ മോൾഡിൽ നമുക്കത് ക്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തേതാണ് റസിൻ കോട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതൊരു വസ്തു, ഏതൊരു പ്രതലത്തിനെയും നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കവറിങ് നമുക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റസിൻ കോട്ടിംഗ് ചെയ്യാം. അതായത് നമ്മൾക്ക് ഒരു പഴയ ഫോട്ടോ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളുടെ ഏതെങ്കിലുമൊക്കെ പഴയ ഗാർലാൻഡ്സ്, ഹാരം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, എന്ത് വേണോ നമുക്ക് ഓർമ്മക്കുറിപ്പായിട്ട് വെക്കാൻ പറ്റുന്ന സാധനത്തിനെ നമ്മൾ പർട്ടിക്കുലർ ഒരു ഏതെങ്കിലും ഒരു സർഫസിൽ വെച്ചിട്ട് റസിൻ ഒഴിച്ച് അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ റസിൻ ഒഴിച്ച് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും. അതാണ് റസിൻ കോട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടേബിൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ടേബിളിന്റെ പുറത്തൊക്കെ റസിൻ കോട്ടിംഗ് ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു നമുക്കൊരു ഹോം ഡെക്കർ ഐറ്റം ആയിട്ടും അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഇനി അടുത്തതാണ് റസിൻ ഇൻലേയിങ് എന്ന് പറയും. അതായത് നമ്മൾ കാണുന്ന വാൾ ക്ലോക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ ഈ ബീച്ച് സൈഡ് ആയിട്ടുള്ള, അതായത് ഒരു നമുക്ക് കടൽ തീരത്തിന്റെ ഒക്കെ ലുക്കൊക്കെ കിട്ടുന്ന പലതരത്തിലുള്ള ഹോം ഡെക്കർ ഐറ്റംസിലൊക്കെ റസിൻ ഒഴിച്ചതിന് ശേഷം അതിന് പുറത്ത് നമ്മൾ എന്തെങ്കിലും ചിപ്പി, ശംഖ്, കല്ല്, അങ്ങനെയുള്ള മുത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ എന്ത് വേണോ, അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് അത് റസിൻ ഉപയോഗിച്ച് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് റസിൻ ഇൻലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നാല് ടൈപ്പ് ആയിട്ടുള്ള റസിനിലും വെറൈറ്റീസിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ബിസിനസ് സാധ്യതകളും ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റസിൻ ആർട്ട് വെറൈറ്റിയാണ് ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറി എന്ന് പറയുന്നത്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബോണ്ടിങ് നമുക്ക് വളരെയധികം ശക്തമാക്കി കാണാനായിട്ടുള്ളൊരു ഓർമ്മക്കുറിപ്പാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറി എന്ന് പറയുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ആ ഒരു ഡെലിവറി ടൈമും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു സ്നേഹം, ഇതിനൊക്കെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറി. അതായത് അമ്മയുടെ മുലപ്പാലും റസിനും കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മെമ്മറി ആയിട്ട് നമുക്ക് അതിനൊരു ചെറിയ പെൻഡന്റിലോ അല്ലെങ്കിൽ ഒരു മോതിരത്തിലോ ഒക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു.
അതുകൂടാതെ ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറിയിൽ നമുക്ക് എന്താണ് കുഞ്ഞിന്റെ പൊക്കൽ കുടി, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ആദ്യമായിട്ട് കുഞ്ഞു ഉപയോഗിച്ച ഡ്രസ്സ്, ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള മെമ്മറീസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇത് വളരെയധികം ട്രെൻഡിങ് ആണ്. ഇതിനോടൊപ്പം തന്നെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് മെമ്മറീസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഹോം ഡെക്കർ ഐറ്റംസ്. ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടിങ് കാണിക്കാനായിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ കൺപീലുകൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മളത് കപ്പിൾസിന്റെ ഒക്കെ ഒരു മെമ്മറീസ്, നമ്മളെ ഓർമ്മ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിനെയൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഒരു ഹോം ഡെക്കർ ഐറ്റം ആയിട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ട് ഒരു ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനും ബിസിനസ് സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് ഈ റെസിൻ ആർട്ട് ആർക്കൊക്കെ ചെയ്യാം, ഒരു പ്രായപരിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രായപരിധി, ചെറിയ കുട്ടികൾക്ക് നമുക്കിത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഗ്ലൗസ്, മാസ്ക് ഇതൊക്കെ ഉപയോഗിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. കാരണം ഇതൊരു കെമിക്കലാണ്. അപ്പൊ ഒരു കെമിക്കൽ എക്സ്പോഷറിന് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസും അല്ലെങ്കിൽ കൈക്ക് സ്കിൻ അലർജീസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ ഗ്ലൗസും മാസ്കൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ അധികം ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം ഒരു ടീനേജിലൊക്കെ കയറുന്ന ആൾക്കാർക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ് ഈ റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പോക്കറ്റ് മണി നമുക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് ഇത് മാറ്റാനും സാധിക്കുന്നു. കോളേജ് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠനത്തിനോടൊപ്പം തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണ്ടെത്തുക, നമ്മുടെ എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് എടുക്കുക, അതിനുശേഷം നമുക്ക് ആ ഒരു ഏരിയ ഇരുന്നു കൊണ്ട് നമുക്കിത് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി നമുക്കിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ റെസിൻ ആർട്ട് എങ്ങനെ ചെയ്യാം? അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ റെസിൻ ആർട്ടിനെ കുറിച്ച് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഏതൊരു ആർട്ടിന്റെയും ക്രാഫ്റ്റിന്റെയും സപ്ലൈസ് കിട്ടുന്ന റോ മെറ്റീരിയൽസ് കിട്ടുന്ന കടകളിൽ ഇത് വളരെ സുലഭമായിട്ട് റെസിൻ ആർട്ടുകൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടൂൾസും എക്യുപ്മെന്റ്സും അങ്ങനെയുള്ള കടകളിൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ നമുക്കിത് ഓൺലൈൻ ഷോപ്പിംഗിലൂടെ ഇത് വാങ്ങാൻ സാധിക്കും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വളരെ സുലഭമായിട്ട് നമുക്കിതിന്റെ റെസിൻ ആർട്ട് കിറ്റ് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കിതിന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ചായിട്ട് വാങ്ങാം. അതല്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് വാങ്ങാം. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് കളേഴ്സ്, നമുക്ക് ആഡ് ചെയ്യാനുള്ള പിഗ്മെന്റുകൾ, പിന്നെ ഗ്ലിറ്റേഴ്സ്, നമുക്ക് ഈ റെസിൻ ആർട്ടിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങാം. ഇനി നമുക്ക് ഇത് എവിടെ നിന്നാണ് പഠിക്കാൻ പറ്റുന്നത്? നമുക്ക് യൂട്യൂബിൽ ഒത്തിരി ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള ട്യൂട്ടോറിയൽസും ഫ്രീ ട്യൂട്ടോറിയൽസും നമുക്ക് യൂട്യൂബിൽ കാണാം. ഇത് കൂടാതെ നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകളായിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ അവരുടെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ലൈവായിട്ട് ഓഫ്ലൈൻ ആയിട്ട് പോയി അത് ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. കാരണം ഈ റെസിൻ ആർട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം തുടക്കത്തിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നോ അതേ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് കൊണ്ടുവരികയും പുതിയ പുതിയ ഡിസൈൻസ്, യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ബിൽഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നു. അപ്പൊ അത് തുടക്കത്തിൽ ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തു തുടങ്ങാം. നല്ലൊരു ബിസിനസ് സാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും, താല്പര്യമുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ റെസിൻ ആർട്ട് പഠിച്ചു, പഠിച്ചതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിലുള്ള റെസിൻ ആർട്ട് വർക്കുകൾ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങി. ഈ സമയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനൊരു ബിസിനസ് സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാം, റെസിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് നമ്മൾ കൊടുക്കുക. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് ഫോട്ടോസ് ആയിട്ടൊക്കെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്കുകൾ വന്നു തുടങ്ങും. കാരണം റെസിൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതൊരിക്കലും നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല നമ്മൾ അവിടെ സെയിൽ ചെയ്യുന്നത്. നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓരോ കസ്റ്റമറും പ്രിഫർ ചെയ്യുന്ന അവരുടെ കയ്യിലുള്ള പർട്ടിക്കുലർ സാധനം വെച്ചിട്ടാണ് നമ്മൾ അതിൽ നമ്മളുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് റെസിൻ യുണീക്ക് ആവുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ്, അതായത് ആർക്കും ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് മെമ്മറിയായിട്ട് സൂക്ഷിക്കാനുള്ള സാധനം വേറൊരാളുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. നമ്മൾ വേറെ ഏത് ടൈപ്പ് ഹാൻഡ് മെയ്ഡ് ബിസിനസ് ചെയ്യുന്നവർക്കും നമുക്ക് ഇതിൻ്റെ തന്നെ സെയിം ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ റെസിനിൽ അങ്ങനെയല്ല. ഓരോ വ്യക്തിയുടെയും യുണീക്കായിട്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ചിലപ്പോൾ പ്രിസർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത റെസിൻ ആർട്ടിനുണ്ട്. അപ്പോൾ നമുക്ക് കമ്മീഷൻഡ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് കിട്ടിത്തുടങ്ങും. അങ്ങനെ നമ്മൾ ഓരോ ആർട്ട് വർക്കും കിട്ടിത്തുടങ്ങുമ്പോൾ ഒരു കഥ പറയുന്നത് പോലെ, കാരണം അതൊരു മെമ്മറിയാണ്, ആ ഒരു മെമ്മറിയെ നമ്മൾ പബ്ലിക്കിന് മുന്നിൽ ഒരു കഥ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന തുടക്കം മുതൽ ചെറിയ ചെറിയ ഷോർട്ട് റീൽസ് ആയിട്ട് നമ്മൾ അതിനെ ഇട്ട് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള
കാര്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് എപ്പോഴും സ്റ്റോറിഫൈയിങ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളെപ്പോഴും ഒരു സ്റ്റോറി പറയുന്ന പോലെ നമ്മൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ട്രെൻഡിങ്ങിലേക്ക് പോവുകയും ആൾക്കാർ അത് കണ്ടിട്ട് വീണ്ടും വീണ്ടും അവർക്ക് തോന്നും ആ ഇതുപോലെ ഒരെണ്ണം എനിക്കും ചെയ്യണം എന്ന് തോന്നിയിട്ട് നമുക്ക് അവർ ഓർഡർ പ്ലേസ് ചെയ്യുക തന്നെ ചെയ്യും. കൂടാതെ അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഓൺലൈനിൽ നമുക്കൊരു എറ്റ്സി സ്റ്റോറും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു വെബ്സൈറ്റ് പേഴ്സണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒത്തിരി എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചെറിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എറ്റ്സി പോലുള്ള ക്രാഫ്റ്റ് സ്റ്റോറുകളിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാം. അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു സ്ട്രോങ് പ്രസൻസ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് ഈ റെസിനാട്ടിൽ നിന്നും കിട്ടുന്നു. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് റെസിനാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യുന്ന ആൾക്കാരുടെ പേജുകളൊക്കെ ഫോളോ ചെയ്ത് അവരെങ്ങനെയാണ് അത് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത്, അവരെങ്ങനെയാണ് പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി എഴുതി വെച്ച് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോസ് കൊടുക്കാം, പാക്കിംഗ് വീഡിയോസ് കൊടുക്കാം, കസ്റ്റമറിന്റെ റിവ്യൂസ്, ചിലപ്പോൾ അവരയക്കുന്ന വോയിസ് മെസ്സേജ്, നമുക്ക് ഇതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റീൽ ആയിട്ടൊക്കെ കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ട്രോങ് പ്രസൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ പുതിയ ഓർഡേഴ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഇത് കൂടാതെ നിങ്ങൾ കുറച്ച് നാൾ പഠിച്ചു, അതിനുശേഷം നിങ്ങളതെല്ലാം എക്സ്പേർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക. അതായത് അടുത്ത പുതിയതായിട്ട് റെസിനാട്ടുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്കൊരു വർക്ക്ഷോപ്പ് ഒന്നുകിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ അതിനെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പ്സിലൂടെ അതും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഒരു പാസീവ് ഇൻകം വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടിത്തുടങ്ങും. ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്കിപ്പോൾ വർക്കൊക്കെ കൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഷോപ്പ്സിലൊക്കെ പോയി ഹോൾസെയിൽ ഷോപ്പുകളിൽ പോയി ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഗിനേഴ്സ് കിറ്റുകൾ ഉണ്ടാക്കാം. അതായത് റെസിനാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പാക്കേജ് കോഴ്സ് പാക്കേജിനൊപ്പം തന്നെ കിറ്റും കൂടെ ഫ്രീ ആണെന്ന രീതിയിൽ ആ ഒരു പാക്കേജ് സെറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ റെസിനാട്ട് നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്യുന്ന രീതിയിൽ റോ മെറ്റീരിയൽസിൻ്റെ കിറ്റുകൾ ഉണ്ടാക്കി അതും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി എക്സിബിഷൻസും മറ്റുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് കുറച്ച് ഉണ്ടാക്കിയിട്ട് അതിന് എക്സിബിഷൻസിന് കൊണ്ടുപോകുക. അത് എക്സിബിറ്റ് ചെയ്യുമ്പോഴേക്ക് അത് കാണാൻ വരുന്ന ആൾക്കാർക്ക് വളരെ കൗതുകം, കാരണം റെസിൻ ആർട്ട് എന്ന് പറയുന്ന അത്രയും യുണീക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് വന്ന് നിന്ന് നോക്കി നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് കാരണം ഓരോന്നും യുണീക്കാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സിബിഷൻസിനൊക്കെ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മാക്സിമം പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ പുതിയ പുതിയ കമ്മീഷൻഡ് വർക്ക്സ് നമുക്ക് കിട്ടാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ റെസിൻ ആർട്ട് വർക്ക്സുകൾ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും റീറ്റെയിൽ ഷോപ്പുകൾ, ഷോറൂംസിൽ, ഇവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് പോയിട്ട് അവരോടൊക്കെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ പ്രോഡക്റ്റുകൾ ഇത്രയും യുണീക്കാണ്, അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഇത് ഇഷ്ടപ്പെടുകയും കൂടുതൽ ആയിട്ട് അവരും നല്ലൊരു പേയ്മെന്റ് തന്നുകൊണ്ട് തന്നെ ഈ സാധനം വാങ്ങുമെന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് പല ഷോപ്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി നമുക്ക് ഈ റെസിൻ ആർട്ടിനെ നമുക്ക് എത്ര റേറ്റ് ഇടാം? ഇതൊരു ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ സമയവും ഡെഡിക്കേഷനും നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും പാഷനും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് റെസിനാട്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിന്റെ റോ മെറ്റീരിയൽ അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ്. അതായത് ആ ഒരു റെസിൻ ഫസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ചെറിയൊരു ബോട്ടിലിന് തന്നെ 300 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് റോ മെറ്റീരിയൽ ചെറിയ ഒരു കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു 3x ലാഭം നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ റെസിൻ ആർട്ട് വർക്കുകൾ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു ആർട്ട് വർക്ക് കൊടുക്കുമ്പോൾ 2000 മുതൽ നമുക്ക് 20,000 രൂപ വരെ നമുക്ക് റെസിൻ ആർട്ടിൽ നിന്നും നമുക്ക് എന്താണ് നമുക്ക് അതിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. സോ നമ്മുടെ ആർട്ട് വർക്കുകൾ വിലയിടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾക്കാർ എത്ര രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങളുടെ റേറ്റും അവരുടെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതിനിടയിൽ വരുന്നൊരു ചാർജ് നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റെസിൻ ആർട്ട് വർക്കുകൾക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് പറയാം. ഇതിനോട് റെസിൻ ആർട്ടിന്റെ സാധ്യതകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾ, അതല്ല നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ജോലിയോടൊപ്പം തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിൻ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നമുക്ക് ഭയങ്കര മാനസികമായിട്ടൊരു സന്തോഷം കൂടെ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ആ ഒരു റെസിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്, ആ ഒരു പിഗ്മെന്റുകൾ മൂവ് ചെയ്യുന്നത്, അത് കളറുകൾ അതിനുള്ളിൽ കിടന്ന് മൂവ് ചെയ്യുന്നതും അതിലുണ്ടാകുന്ന ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ നമ്മുടെ മാനസിക ഉല്ലാസത്തിനും വളരെയധികം മെച്ചപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റെസിൻ ആർട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് ട്രൈ ചെയ്ത് കുറച്ച് നാൾ മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ബിസിനസ് സാധ്യതയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് പേജുകൾ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇട്ട് തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മീഷൻഡ് ആയിട്ടുള്ള വർക്കുകൾ വന്നു തുടങ്ങും, അതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കുന്നു.
ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആർട്ടും ക്രാഫ്റ്റും ക്രിയേറ്റിവിറ്റിയിലൂടെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും എൻ്റെ ചാനലിലെ വീഡിയോസ് വളരെയധികം ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റിവിറ്റിയും പാഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ എൻ്റെ ചാനലിലെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.